ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നൈസ് പത്തിരിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേര ചായക്കൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴം വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. ഞാനിവിടെ അളന്നിട്ടൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. ഇനി തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തേങ്ങയും കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വറവാകേണ്ട ആവശ്യമില്ല. നെയ്യിൽ കടന്നിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ഇനി തേങ്ങ നന്നായിട്ടായതിനു ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ടൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് അതുപോലെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. 4 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കാം. ഇനി പത്തിരി കൂടുതലൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കോഴിമുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇനി നമ്മളൊരു ഏതെങ്കിലും ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഓരോ പത്തിരി എടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള പത്തിരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്. പക്ഷേ നമ്മളിങ്ങനെ നൈസ് പത്തിരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രം. ഇനി നമ്മൾ തേങ്ങയുടെയും പഴത്തിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിൽ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ അടുത്ത പത്തിരി മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം രണ്ടാമതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഓരോന്നായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക. പത്തിരി കഴിയോളം നമുക്ക് എത്ര ലെയറാണോ വേണ്ടതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാതും ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1 പ്രാവശ്യം തന്നെ ഒരുപാട് ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയും അതുപോലെ കുറച്ച് നട്ട്സും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കാനും ടേസ്റ്റാണ്, കാണാനും ഭംഗീകാരം. ഇനി ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കാതെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ മുകൾ ഭാഗം ഒന്ന് മൊരീച്ചണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് ഒന്ന് തട്ടിയിട്ട് ആ ഒരു ഭാഗം കൂടെ മൊരീച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ വൈകുന്നേര ചായയുടെ കൂടെ രാവിലെയൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.